അതെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളോ പണമോ വസ്തുക്കളോ കളവ് പോയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ഈ ബോർഡുകൾ തിരക്കുള്ള സ്ഥലങ്ങളിലും മറ്റും നാം കാണാറുണ്ടല്ലേ. എന്നാൽ ഇനി മുതൽ രക്തം സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കേണ്ടി വരുമോ? കേരളത്തിൽ അതാകും അവസ്ഥ, കേരളത്തിലെ ആശുപത്രികളിൽ അതാകും അവസ്ഥ എന്നാണ് തുടർച്ചയായി വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതെ, രക്തം പോലും, മനുഷ്യ രക്തം പോലും കച്ചവടക്കണ്ണിൽ. കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിലെത്തുന്ന ഗർഭിണികളുടെ പ്രസവ ശസ്ത്രക്രിയയുടെ മറവിൽ നടന്ന ആ രക്തക്കച്ചവടം ഞെട്ടലുളവാക്കുന്നതാണ്. ഒരു വിഭാഗം ഡോക്ടർമാരടങ്ങുന്ന ലോബികൾ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് രക്തക്കച്ചവടം പുറത്തായതിലൂടെ വ്യക്തമായത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ജില്ലാ ജനറൽ ആശുപത്രികളിൽ സൗജന്യ രക്തബാങ്കുകൾ നിലവിലുള്ളപ്പോൾ രക്തം ക്രോസ് മാച്ച് ചെയ്യാനായി സ്വകാര്യ ആശുപത്രികളിലേക്ക് പറഞ്ഞുവിടുന്ന പ്രവണതയാണ് കാണുന്നത്. അടുത്തിടെ കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് നിരവധി ഗർഭിണികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയുമാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് രക്തത്തിന് പറഞ്ഞുവിട്ടത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രക്തബാങ്കും മറ്റ് ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളിൽ രക്തബാഗുകളുടെ സ്റ്റോറേജ് സംവിധാനവും നിലവിലുള്ളപ്പോൾ എന്തിന് സ്വകാര്യ ആശുപത്രികളിലേക്ക് വിടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. 2021 ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് 31 ഗർഭിണികളെയാണ് ക്രോസ് മാച്ച് ചെയ്ത് രക്തം വാങ്ങാനായി പറഞ്ഞുവിട്ടത്. 2022 ആയപ്പോഴേക്കും ക്രോസ് മാച്ചിങ്ങിനായി അയച്ച ഗർഭിണികളുടെ എണ്ണം 359 കണക്കിലെ ഈ കുതിച്ചുചാട്ടത്തിൽ തന്നെ തട്ടിപ്പിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രക്തം ക്രോസ് മാച്ച് ചെയ്ത് വാങ്ങുന്നതിന് ഫീസില്ല. എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ ക്രോസ് മാച്ച് ചെയ്ത് രക്തം വാങ്ങാൻ 3000 രൂപ അടയ്ക്കണം. സർക്കാർ ആശുപത്രികളിലെ ചില ഡോക്ടർമാരും സ്വകാര്യ ആശുപത്രിയും തമ്മിലുള്ള ഒത്തുകളിയും കമ്മീഷൻ അടിക്കലുമാണ് കച്ചവടത്തിൻ്റെ പിന്നിലെന്ന് ആരോപണങ്ങളുണ്ട്. മികച്ച ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ജില്ലാ ആശുപത്രിയിലേക്ക് കൂടുതലായി എത്തുന്നത് സാധാരണക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും പിന്നാക്ക വിഭാഗക്കാരുമാണ്. ജില്ലയുടെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പുലർച്ചെ മുതൽ യാത്ര ചെയ്ത് കഷ്ടതകൾ അനുഭവിച്ചു വരുന്ന ഗർഭിണികളെയും കുടുംബങ്ങളെയും രക്തക്കച്ചവടത്തിന് എറിഞ്ഞുകൊടുക്കുന്ന ഈ ഏർപ്പാട് വലിയ ക്രൂരത തന്നെയാണ്. ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനത്തിന് പുറമെ സ്വകാര്യ പ്രാക്ടീസും കൂടി ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കുന്നവരാണ് സർക്കാർ ഡോക്ടർമാർ ഇന്ന്. ഇതുകൂടാതെ മരുന്ന് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന വമ്പൻ ഓഫറുകളും ഉണ്ട് കേട്ടോ. ഇത്രയൊന്നും പോരാഞ്ഞിട്ടാണോ രക്തം വാങ്ങുന്നതിൻ്റെ മറവിൽ രോഗികളെ ചൂഷണം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരെ കുറ്റം പറയാനാകില്ല. എന്തായാലും രക്തക്കച്ചവടം പ്രസവ ശസ്ത്രക്രിയയുടെ മറവിൽ മാത്രമല്ല, ഓർത്തോ വിഭാഗത്തിലും നടക്കുന്നുണ്ട് എന്നാണ് പുതിയ വിവരങ്ങൾ. സർക്കാർ ആശുപത്രികളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റികളുണ്ടെങ്കിലും സമയാസമയങ്ങളിൽ യോഗം ചേരാറില്ല എന്ന് അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്. രക്തക്കച്ചവടത്തെക്കുറിച്ച് രേഖാമൂലം ആരും പരാതി നൽകിയിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ വാദം. ഇത് സംബന്ധിച്ച് പരാതി നൽകിയാൽ പ്രസവ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും അതേ ആശുപത്രിയിൽ തന്നെ നടക്കുമോ എന്ന ഭയം ഗർഭിണികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുണ്ട്. അതുകൊണ്ട് പരാതികളുമായി ആരും രംഗത്ത് വരാറില്ല. കോഴഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ നടന്ന രക്തക്കച്ചവടം മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ്. സംസ്ഥാനത്തെ മറ്റ് സർക്കാർ ആശുപത്രികളിലും സമാനമാണ് കാര്യങ്ങൾ. അന്വേഷിച്ച് യഥാസമയം ഉചിതമായ നടപടികൾ എടുക്കാൻ ആരോഗ്യവകുപ്പിന് വിജിലൻസ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും ഇക്കാര്യങ്ങളിലൊന്നും ആരും ഇടപെടാറില്ല. ആക്ഷേപങ്ങളുള്ളവർ എഴുതി തരട്ടെ എന്നാണ് അവരുടെ നിലപാട്. സർക്കാർ ആശുപത്രികളിൽ ഗർഭിണികൾ അടക്കമുള്ളവർ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഡോക്ടർക്ക് കൈമടക്ക് കൊടുക്കണം. തിയേറ്ററിൽ കയറിയാൽ ക്ലീനിങ് ജീവനക്കാർ മുതൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റിന് വരെയും കൊടുക്കണം വേറെ കാശ്. സർക്കാർ ആശുപത്രികളുടെ വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ യഥേഷ്ടമുണ്ട്. എന്നാലും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾക്ക് പകരം പുതിയത് നിർമ്മിക്കാനും പുതിയ മെഷീനറികൾ സ്ഥാപിക്കാനും തുക അനുവദിക്കുന്നതിൽ കാലതാമസമില്ല. ഇതിലാക്കാക്കി ആശുപത്രികളിൽ കരാറുകാരും ഭരണ നിർവഹണ അധികാരികൾ ചിലരും ചേർന്നുള്ള ലോബികൾ വളരെ ശക്തമാണ്. കരാറുകൾ വർഷങ്ങളായി ഒരാൾക്ക് തന്നെ നൽകി വരുന്ന ഒരു കീഴ്വഴക്കവുമുണ്ട്. സ്ഥലപരിമിതിയാൽ വീർപ്പ് മുട്ടുകയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ. പഴക്കം ചെന്ന കെട്ടിടങ്ങളിലാണ് OP IP വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. പേ വാർഡുകളുടെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുവദിക്കുന്ന ഫണ്ടുകൾ യഥാസമയം ചെലവഴിച്ചില്ലെങ്കിൽ ലാപ്സ് ആകുമെന്നതിനാൽ അടിയന്തര ടെൻഡറുകൾ വിളിച്ച് നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. പഴയതിനൊപ്പം പുതിയ കെട്ടിടങ്ങൾ കൂടി ഉയരുന്നതോടെ പാർക്കിങ്ങിന് പോലും സ്ഥലം തികയുന്നില്ല. അവശരായ രോഗികളുമായി വരുന്ന കൂട്ടിരിപ്പുകാർ രോഗികളെ ആശുപത്രിയിൽ ഇറക്കിയ ശേഷം ദൂരെ സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യേണ്ടി വരുന്നു. ഇത് സമയനഷ്ടത്തിന് ഇടവരുത്തുകയാണ്.
പുതിയ കെട്ടിടങ്ങൾ പ്രവർത്തനയോഗ്യമാകുമ്പോൾ പഴയവ പൊളിച്ച് ആവശ്യമായ സ്ഥലങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. തീപിടുത്തം പോലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായാൽ അഗ്നിരക്ഷാ സേനയ്ക്ക് സുഗമമായി എത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ പല ആശുപത്രികളിലും ഇന്നുമില്ല. ആശുപത്രികളിൽ മെഷീനുകൾ വാങ്ങുന്നതിൻ്റെ മറവിലും വലിയ കച്ചവട തന്ത്രമാണ് നടക്കുന്നത്. കമ്പനികളുമായുള്ള ഇടപാടുകൾ പലപ്പോഴും സുതാര്യമല്ല. അടിയന്തര പ്രാധാന്യം കണക്കാക്കി മെഷീൻ വാങ്ങി എന്ന ന്യായീകരണത്തിലൂടെ ഇടപാടുകൾ ചോദ്യം ചെയ്യുന്നവരുടെ നാവടപ്പിക്കുകയാണ്. ആശുപത്രി മാനേജിംഗ് കമ്മിറ്റികളിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമുണ്ട്. അവരുടെ ജാഗ്രതയോടെയുള്ള ഇടപെടൽ കച്ചവട കണ്ണുള്ളവരെ നിയന്ത്രിക്കാനാകും. മാനേജിംഗ് കമ്മിറ്റികൾ കൃത്യമായി യോഗങ്ങൾ ചേരുകയും തുറന്ന ചർച്ചകളുണ്ടാവുകയും വേണമെന്നതും ശ്രദ്ധേയം. ഞാൻ ശ്രേയ. ഇതുപോലുള്ള വാർത്തകൾക്കായി കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക.